ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെക്യൂർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ്. ഇന്ന് ഞാൻ ബോഗൻ വിള്ളകളുടെ മാത്രമായിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു സീസണിൽ നമ്മൾ എവിടെ നോക്കിയാലും ബോഗൻ വിള്ളയുള്ളിടത്തൊക്കെ അത് നിറഞ്ഞു പോത്തു നിൽക്കുന്നതാണ് കാണുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സൂര്യൻ്റെ ചൂട് താങ്ങാൻ പറ്റാണ്ട് നമ്മളും നമുക്ക് ചുറ്റുമുള്ള മറ്റ് ജീവജാലങ്ങളും എല്ലാം തന്നെ ആകെ തളർന്നായിരിക്കണേ അല്ലേ. അപ്പോഴും ഈ ബോഗൻവില്ല ചെടികൾ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നുള്ള മട്ടിൽ ആകെ പൂത്ത് ഉല്ലസിച്ച് നിൽക്കുന്ന കാഴ്ചയല്ലേ ഇത്. നല്ല മുട്ട വെയിലത്താണ് ഈ ചെടികളൊക്കെ ഇതുപോലെ നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കണേ. നമ്മൾ വളർത്തി പരിപാലിക്കുന്ന ഒട്ടുമിക്ക ചെടികൾക്കും തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ എത്ര നമ്മൾ വെള്ളമൊഴിച്ച് കൊടുത്താലും അതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കൊക്കെ കരിച്ചിൽ പറ്റുന്നുണ്ട്. പക്ഷെ എത്ര വെയിലുണ്ടെങ്കിലും അതൊക്കെ ടോളറേറ്റ് ചെയ്ത് നമ്മളെ മാക്സിമം സന്തോഷിപ്പിക്കുന്നവരാണ് ഈ ബോഗൺവില്ല ചെടികൾ. അപ്പോൾ അങ്ങനെയുള്ള ഈ ചെടികൾ നമ്മുടെ വീട്ടിലെങ്കിലും മോശമല്ലേ. ഞാനിന്ന് ബോഗൺവില്ലയുടെ കുറച്ച് നാടൻ വെറൈറ്റീസും ഒപ്പം ഹൈബ്രിഡ് വെറൈറ്റീസും നിങ്ങളെ കാണിക്കേണ്ട. കഴിഞ്ഞ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ ബോഗൺവില്ല സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയും ആവശ്യക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തകർത്തൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ കുറേ കൊഴിയാൻ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് തന്നെ പൂക്കളുടെ നിറമൊക്കെ കണ്ട് നിങ്ങൾക്ക് ചെടികൾ വാങ്ങാൻ പറ്റുന്നൊരു അവസരം കൂടിയാണ്. ഇപ്പം വീഡിയോ ആദ്യ അവസാനം കാണുക. ഏതെങ്കിലും വെറൈറ്റിയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ. നമ്മുടെ വീടൊക്കെ നമുക്ക് പൂക്കളുകൊണ്ട് നിറയ്ക്കണ്ടേ. അപ്പോൾ നമുക്ക് വേഗം ചെടികൾ കാണാം. ഏറ്റവും ആദ്യം നമുക്ക് വെള്ള കളറിൽ നിന്ന് തുടങ്ങാം. നല്ല വൈറ്റ് കളർ പൂക്കളുണ്ടാകുന്ന നാടൻ വെറൈറ്റി ബോഗൺവില്ലയാണിത്. എൻ്റെ കഴിഞ്ഞ രണ്ട് സെയിൽ വീഡിയോയിലും ഒരു ബോഗൺവില്ല പ്ലാന്റിൻ്റെ 90 rupees എന്ന നിരക്കിലാണ് ഞാൻ സെയിൽ ചെയ്തിരുന്നത്. 5 pieces കൂടുതൽ എടുക്കുന്നവർക്ക് മാത്രമാണ് 80 rupees കൊടുത്തിരുന്നത് കേട്ടോ. ഈ തവണ അങ്ങനെയല്ല. നാടൻ വെറൈറ്റീസ് എത്ര പ്ലാന്റ് എടുത്താലും നമുക്കൊരു പ്ലാന്റിന് 80 rupees മാത്രമാണ് വരുന്നത്. വൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കളറ് വൈറ്റ് വിത്ത് പിങ്ക്. വൈറ്റ് വിത്ത് പിങ്ക് എന്ന് പറയണോ അല്ലെങ്കിൽ പിങ്ക് വിത്ത് വൈറ്റ് എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ചില പൂക്കളിൽ വൈറ്റ് കൂടുതലുണ്ട്, ചിലതിൽ പിങ്ക് കൂടുതലുണ്ട്, അങ്ങനെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റോക്കിലുള്ള പ്ലാന്റ്സ് എല്ലാം തന്നെ പൂക്കളുള്ളതാണ്. പൂക്കളുടെ നിറം നോക്കിയിട്ടാണല്ലോ നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. കമ്പിനെ നീളം വെച്ച് പോയ പ്ലാന്റ്സൊക്കെ ട്രിം ചെയ്ത് ചെറുതാക്കി എടുത്ത് അതിൽ പൂക്കളായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ആ ഒരു സൈസിലുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എനിക്ക് കൊറിയർ ചെയ്യാനും നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാനും പറ്റിയൊരു സൈസ്. അടുത്തത് മജന്ത കളറാണ്. ബോഗൺവില്ല നമ്മൾ കണ്ടു തുടങ്ങിയ കാലം തുടങ്ങി ഈ ഒരു കളറാണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ബോഗൺവില്ല എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കളറും ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നണേ. വില ഞാൻ ഓരോന്നിൻ്റെയും തിരിച്ച് തിരിച്ച് പറയുന്നില്ല കേട്ടോ. ഈ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ 1 to 80 rupees ആണ്. നാടൻ ബോഗൺവില്ല വെറൈറ്റിയിലെ റെഡ് എന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ. നല്ല വെയിലത്താണ് നിൽക്കണേന്ന് വെച്ചാൽ നല്ല റെഡ് കളർ വരും ഇതിന്, അടിപൊളിയാണ് കാണാൻ. ഇനിയുള്ളത് പിങ്ക് കളറാണ്. പിങ്കിനോട് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതിൻ്റെ ഇലകളൊക്കെ ഇച്ചിരി കൂടെ തിന്നായിട്ടുള്ള ഇലകളാണ്. നിറഞ്ഞങ്ങ് പൂത്ത് നിന്നാൽ നല്ല രസമാണ് കാണാനായിട്ട്. ഇനിയുള്ളത് എൻ്റെ കഴിഞ്ഞ രണ്ട് സെയിൽ വീഡിയോയിലും ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള മജന്ത കട്ടയാണ്. ഇത് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ പീസുകൾ എത്തിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മഞ്ഞക്കിളി. മഞ്ഞയ്ക്ക് ഒരു പ്രത്യേക അഴകുണ്ടല്ലേ. മുമ്പ് എനിക്ക് മഞ്ഞ ഒത്തിരി സെയിൽ ചെയ്യാനുണ്ടായില്ല, കാരണം മഞ്ഞ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം കുറച്ചധികം പ്ലാന്റ് തന്നെ മഞ്ഞ വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടവരൊക്കെ തീരണേലും മുമ്പ് വേഗം തന്നെ ഓർഡർ ചെയ്തോ. ഇനിയുള്ളത് ഡാർക്ക് പർപ്പിൾ കളറാണേ. ഇതിൻ്റെ പൂക്കൾക്ക് സൈസ് കുറവാണ്, ഒത്തിരി വലിപ്പമുള്ള പെട്ടൽസ് അല്ല ഇതിൻ്റെ. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറഞ്ഞങ്ങ് പൂക്കും. അത് കുരുകുരാന്നങ്ങ് നിറഞ്ഞു പൂക്കും. നമ്മൾ കാണിക്കുന്നതെല്ലാം തന്നെ ബോഗൺവില്ല ആണെങ്കിലും ഓരോ വെറൈറ്റിക്കും ഓരോ പ്രത്യേകതകളുണ്ടാവും. ഇതും ഒരു സൂപ്പർ കളറാണേ. അതായത് ഇത് വിരിയുമ്പം ഓറഞ്ച് കളറിലാണ് വിരിയുക. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു പീച്ച് കളർ കയറി വരും. അതൊരു ഫുൾ പൂവ് ഇങ്ങനെ ഫുൾ ഗ്രോത്തിൽ നിൽക്കുമ്പം പീച്ചും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ളൊരു മിക്സഡ് കളറായിട്ടാണ് വരിക. അത് കഴിഞ്ഞ് പൂ കൊഴിയാറാവുമ്പോഴേക്കും തനി പീച്ച് കളറിലേക്ക് ടേണാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമ്മൾ കാണുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾക്കാണോ പൂക്കൾക്കാണോ ഭംഗി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇലകൾ നമ്മുടെ ഈ നിയോൺ പോത്തോസിൻ്റെ ഒരു ഫ്ലൂറസൻ പച്ചയില്ലേ, ആ ഒരു കളറിലുള്ള പച്ച കളറാണ്. പൂക്കൾ നല്ല വൈറ്റ് കളറിലുള്ള പൂക്കളും. നമ്മൾ ഒത്തിരി അങ്ങനെ കാണാത്തൊരു വെറൈറ്റിയാണ്. ഒരു ഡിഫറെൻറ്റ് ലുക്കുമാണ് അതിന്. വേണ്ടവരൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്തോ കേട്ടോ. നാടൻ വെറൈറ്റീസിലെ പല കളേഴ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ നമ്മൾ ഈ ബോഗൺവില്ല നടുമ്പോഴുണ്ടല്ലോ എപ്പോഴും മൺചട്ടിയോ അല്ലെങ്കിൽ വാർക്കച്ചട്ടിയോ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി വലിപ്പമുള്ള ചട്ടിയായിരിക്കണം. ചട്ടിയുടെ ഏറ്റവും അടിയിൽ നമുക്ക് വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓടിൻ്റെ കഷ്ണോ ചരലോ എന്തെങ്കിലുമൊക്കെ ഇടുക. അതിൻ്റെ മുകളിൽ കുറച്ച് കട്ടിയുള്ള കരിയിലകൾ, അതായത് ഈ ജാതി പ്ലാവ് അങ്ങനെയൊക്കെയുള്ള ചെടികളുടെ കരിയിലകളില്ലേ, അത് ഇട്ടിട്ട് വേണം മണ്ണ് നിറയ്ക്കാൻ. വർഷങ്ങളായിട്ട് ബോഗൺവില്ല വളർത്തി സെയിൽ ചെയ്യുന്ന എൻ്റെ ഡീലേഴ്സ് പറഞ്ഞു തന്ന ചില സൂത്രങ്ങളാണ് ഇതൊക്കെ. അതായത് നമ്മൾ ഈ കട്ടിയുള്ള മരങ്ങളുടെ കരിയില ഇടുമ്പം ഈ നമ്മൾ മുകളിൽ നിറയ്ക്കുന്ന വളമുള്ള മണ്ണുണ്ടല്ലോ അതിലെ വളങ്ങൾ ഈ കരിയില പിടിച്ച് നിർത്തും. ആവശ്യമില്ലാത്ത വെള്ളം മാത്രം അത് പുറന്തള്ളും. ഈ ശീമക്കൊന്ന പോലെയൊക്കെയുള്ള കട്ടി കുറഞ്ഞ കരിയിലകളാണ് നമ്മൾ നിറയ്ക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് പൊടിഞ്ഞ് ഒലിച്ചിറങ്ങിപ്പോവും. ചട്ടിയുള്ള കരിയിലകൾ ഇടുമ്പോൾ അത് വളം പിടിച്ച് നിർത്തുമെന്ന് മാത്രമല്ല ചട്ടിയിൽ ആ ചെടിക്ക് ആവശ്യത്തിനുള്ള ഒരു ഈർപ്പം അത് മുഖേന നിലനിൽക്കുകയും ചെയ്യും.
ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോഗൺവില്ല നമ്മൾ ആദ്യം നടുമ്പം ഒത്തിരി വളങ്ങളൊന്നും ഇടണ്ട, കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് ചെടി നടുക. അതിന് പുതിയ കെളുപ്പൊക്കെ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മറ്റ് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒത്തിരി വളങ്ങളിടരുത് കേട്ടോ. ആവശ്യത്തിലധികം വളങ്ങളിട്ടതിൻ്റെ ഇല ആർത്ത് കയറി കഴിഞ്ഞാൽ പൂവിൻ്റെ എണ്ണം കുറഞ്ഞു പോകും. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നാടൻ വെറൈറ്റീസിൻ്റെ കുറച്ച് വലിപ്പമുള്ള ചെടികളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് 300 രൂപ നിരക്കിൽ പ്ലാന്റ് കിട്ടും കേട്ടോ. വലിയ ചെടികൾ വേണ്ടവർക്കും ആവശ്യപ്പെടാം, ഞാൻ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നിങ്ങളോട് പറയാം. ഇനി ഞാൻ ഹൈബ്രിഡ് വെറൈറ്റീസിലേക്ക് കടക്കുകയാണ്. ആദ്യം കാണിക്കുന്നത് SP വെറൈറ്റിയാണ്, പൂന വൈറ്റ്. പൂന വെറൈറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടി തുടങ്ങി മുകളിൽ വരെ ഇല മറിഞ്ഞ് പൂവുണ്ടാവും. പൂക്കളുടെ വലിപ്പം, അതായത് ഇതളുകൾ നല്ല വലിപ്പമുള്ള ഇതളുകളായിരിക്കും. ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 250 രൂപയാണ്. പൂന വെറൈറ്റിയിൽ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്, ലാവെൻഡർ കളർ. കാണിക്കാമേ, ഇതാണ് പൂന ലാവെൻഡർ. പൂവിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ, ചെടിയുടെ നേച്ചറൊക്കെ സെയിം തന്നെ. പൂന വെറൈറ്റീസിൽ ഈ പൂക്കളുടെ എതിളുണ്ടല്ലോ, അതിന് ഇച്ചിരി നീളമാണ്. ഇത് ലവ്ലി പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്, നല്ലൊരു കളറാണ്. ഈ പ്ലാന്റിനും 250 രൂപ തന്നെയാണ് റേറ്റ്. ഇതിലൊക്കെ എന്താ പറയുക, നല്ല കട്ട കുത്തിയ പൂവുണ്ടാവുക, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക എടുപ്പുണ്ട്. ഇത് കണ്ടോ എന്താ ഭംഗിയില്ല ഇതിൻ്റെയൊക്കെ. ഇത് ചില്ലി റെഡ്. ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഏറ്റവും ആദ്യം എടുത്ത് പറയുന്ന പേര് ഈ ചില്ലി റെഡും ചില്ലി ഓറഞ്ചും ചില്ലി യെല്ലോ ഒക്കെയാണ്. ഈ സൈസിലുള്ള പ്ലാന്റിന് 350 രൂപയാണ് റേറ്റ്. ഇതിൻ്റെയൊക്കെ കളർ എന്ന് പറയുന്നത് ഭയങ്കര ബ്രൈറ്റ് കളറാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചില്ലി യെല്ലോയും അവൈലബിൾ ആണ്. ചില്ലി യെല്ലോയ്ക്കും ആ ഒരു കളറിന് യെല്ലോ കളറിൽ ഒരു വ്യത്യാസമുണ്ട്. ഇതിലൊക്കെ നിറയെ ഇങ്ങനെ ചന്നമിന്നം പൂക്കളാണ്. പ്ലാന്റിൻ്റെ റേറ്റ് ചില്ലി റെഡിൻ്റെ സെയിം റേറ്റ് തന്നെയാണ്, 350 രൂപയാണ്. ചില്ലി വെറൈറ്റീസ് ഒക്കെ ചോദിച്ചവർ എനിക്ക് വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോ കേട്ടോ. നമ്മൾ ചില്ലി വെറൈറ്റീസ് എന്ന് ചാടി നേരെ റൂബിയിലേക്ക് വരിക. ഇത് ബോഗൺവില്ലയുടെ റൂബി റെഡ് വെറൈറ്റിയാണ്, ഒരു റൂബി കളർ, നല്ല ഭംഗിയാണ് അല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ റൂബി റെഡിൻ്റെ പ്ലാന്റ് ഒരാൾക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആൾ എന്നെ വിളിച്ചേ, ആൾ മുമ്പേ ഏതോ നഴ്സറിയിൽ പോയപ്പം റൂബി റെഡിൻ്റെ കളർ ഇതെല്ലാം കണ്ടെന്നാണ് പറയണത്. ഞാൻ പിന്നെ ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു റൂബി റെഡിൻ്റെ കളറ് ഇതാണെന്നുള്ളത്. അപ്പം ശരിയായ രീതിയിൽ കളേഴ്സ് മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യണേ. റൂബി റെഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 500 രൂപീസ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്ത സുന്ദരി ഫയറോപ്പാലാണ്. ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് മിക്കതും തന്നെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും വളർത്താം. കാരണം ഇതിൻ്റെ തണ്ടുകൾക്ക് നമ്മുടെ നോർമൽ വെറൈറ്റിയെക്കാളും കട്ടി കുറവാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അതങ്ങ് ഹാങ് ചെയ്ത് കിടക്കുകയും ചെയ്തോളും. എന്ത് രസമുള്ള കളറല്ലേ ഇതൊക്കെ, അടിപൊളിയല്ലേ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 500 രൂപയാണ് റേറ്റ്. ഫയറോപ്പാലിൻ്റെ വേറൊരു സൈസും കൂടെ അവൈലബിൾ ആണ്, അതായത് ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ പ്ലാന്റ്. ഞാൻ പറഞ്ഞത് ഈ ഒരു സൈസാണ്, കുറച്ചും കൂടെ വലിപ്പമുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റിന് 700 രൂപ റേറ്റ് വരുന്നുണ്ട്. വലിയ പ്ലാന്റ്സ് വാങ്ങുമ്പം കൊറിയർ ചാർജിൻ്റെ കാര്യം കൂടെ മനസ്സിൽ വെക്കണേ. കാരണം വലിയ ചെടികൾക്ക് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മണ്ണും കൊക്കോപ്പീറ്റും, പ്രത്യേകിച്ചും ചൂട് സമയത്താവുമ്പം ഇച്ചിരി എല്ലാം കൂടുതലായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് അയക്കാൻ. ഇപ്പോൾ ഈ കാണുന്നത് ടിമ്മ വേരിഗേറ്റഡ് പ്ലാന്റാണ്, നല്ല അടിപൊളി ഇലകളും നല്ല പൂക്കളും. ഈ വെറൈറ്റിയുടെ കുറച്ച് പ്ലാന്റ്സേ കയ്യിലുള്ളൂ. ഒരു പ്ലാന്റിന് 280 രൂപ, 280 രൂപീസാണ്. ഇത് അടുത്ത ഒരു കിഡിലൻ വെറൈറ്റി മൊണാലിസ റെഡ്. ഇതും എന്താ പറയുക, പിരിപിരിതം പറഞ്ഞ് തുരുതരാ പൂക്കളുണ്ടാകുന്ന ചെടി. ഈ പ്ലാന്റിനും 280 രൂപ തന്നെയാണ്. ഒരു വെറൈറ്റി ലുക്കുണ്ട്, ഇലകൾക്കൊക്കെ ഇച്ചിരി പച്ചപ്പ് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ ആ പൂക്കൾ ഇങ്ങനെ എടുത്ത് കാണിക്കും. ലാസ്റ്റ് വെറൈറ്റി ഫ്ലെയിം റെഡാണ്, ഒരു രക്ഷയില്ലാത്ത പ്ലാന്റാണ്, നല്ല തീജ്വാലയുടെ കളറിൽ നോക്ക്, അടിപൊളിയല്ലേ. ചെറിയ വിലയ്ക്കൊക്കെ ഈ ചെടികൾ നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിത് കിട്ടണത് തന്നെ വലിയ വിലയ്ക്കാണ്. 750 രൂപീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ബോഗൺവില്ലയുടെ പുതിയ പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസ് വരുമ്പം ഇതൊക്കെ കുറച്ചും കൂടെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ വാങ്ങാം കേട്ടോ. അല്ലാതെ ഞാൻ എന്താ പറയുക. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള നാടൻ വെറൈറ്റീസും ഹൈബ്രിഡ് വെറൈറ്റീസും എല്ലാം കാണിച്ചു. വില കുറഞ്ഞതും കൂടിയതും ഇടത്തരം വില ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. പൂക്കളോട് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഇതിൽ കയ്യിലില്ലാത്ത വെറൈറ്റീസൊക്കെ വാങ്ങണമെന്ന് ഓരോരുത്തർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ വിലയും നോക്കണമല്ലോ, അപ്പോൾ അവനവൻ്റെ കൊക്കിൽ ഒതുങ്ങുന്ന എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള രീതിയിലുള്ള ഏതെങ്കിലും പ്ലാന്റൊക്കെ ഇതിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വാങ്ങുക കേട്ടോ. ഇഷ്ടമുള്ള പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുമോ ചെയ്താൽ മതി. കോൾസ് മാക്സിമം ഒഴിവാക്കണേ. എല്ലാ മെസ്സേജിനും ഞാൻ മറുപടി തരും. ചിലപ്പോൾ 2-3 ദിവസം എടുക്കും മറുപടി കിട്ടാനായിട്ട്, എന്നാലും ഞാൻ മറുപടി തരാണ്ടിരിക്കില്ല കേട്ടോ. ഇനി നിങ്ങളിട്ട മെസ്സേജിന് ഞാൻ 3-4 ദിവസം കഴിഞ്ഞിട്ട് മറുപടി തന്നില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ മെസ്സേജ് ഒന്ന് ഇടണേ. ചില സമയത്ത് ഞാൻ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, അപ്പോൾ അതിന് റിപ്ലൈ ഇടാമെന്ന് വയ്ക്കുമ്പോഴേക്കും വേറെ എന്തെങ്കിലും ഒരു തിരക്ക് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെടിയുടെ അവൈലബിലിറ്റി എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ച് അതങ്ങനെ പെൻഡിങ്ങിൽ വെക്കും. പക്ഷേ മനുഷ്യാവസ്ഥയല്ലേ, ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് ഇടണം കേട്ടോ. പ്ലാന്റ്സ് നിലവിലുള്ള സ്റ്റോക്ക് തീർന്നാലും അത് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ മാക്സിമം നിങ്ങൾക്കത് അവൈലബിൾ ആക്കി തരും.
അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോയ്ക്ക് ഓൾറെഡി നീളം കൂടിയിട്ടുണ്ട്, ഇനി ഞാൻ നീട്ടുന്നില്ല. എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് അതൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.